रुक्मामी, കല്യാണം കഴിഞ്ഞ് ഞാൻ പോയതിൽ പിന്നെ രുക്മാമ്മയ്ക്ക് മൗനമാണെന്നും എപ്പോഴും മുറിയടച്ചിരിക്കുകയാണെന്നും മമ്മി പറഞ്ഞു. നേരാണോ? മോളില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ജീവിതം? രുക്മാമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ജോലിയും ഒരു ലക്ഷ്യവുമില്ലാതെ കഴിയുമ്പം വിചാരിക്കാറുണ്ട്, മോളുടെ അടുത്ത് വന്ന് അവിടെ താമസിച്ചാലോ എന്ന്. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ രുക്മാമ്മേ. പക്ഷേ എന്താ മോളെ? ഞങ്ങൾ അടുത്ത ആഴ്ച അമേരിക്കയ്ക്ക് പുറപ്പെടുകയാണ്. ഞാൻ എവിടെയായാലും രുക്മാമ്മയെ എന്റെ അമ്മയായി തന്നെ കരുതും. വേണ്ടതെല്ലാം ഞങ്ങൾ അയച്ചു തരും. എനിക്കൊന്നും വേണ്ട മക്കളെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. പിന്നെ പറയൂ രുക്മാമ്മി, നിങ്ങൾ രണ്ടും കൂടി വിമാനത്തിൽ യാത്രയാവുന്നത് ഒന്ന് ഒന്ന് കാണണം. തീർച്ചയായും ഞങ്ങളെ യാത്ര അയക്കാൻ രുക്മാമ്മി എയർപോർട്ടിൽ വരണം. പോകുന്നതിന് മുൻപ് ഞാൻ ഇനിയും രുക്മാമ്മയെ കാണാൻ വരും. പോരെ. ഇതാ നോക്കൂ എൽസി, ഇത് മതിയൊന്നു. നന്നായിരിക്കുന്നു. എന്റെ രുക്മാമ്മയ്ക്ക് ഇത് മതി. ഇത് ഞാൻ കൊടുക്കുമ്പോ രുക്മാമ്മയ്ക്ക് എത്ര സന്തോഷമാവും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ വിഷമറിയിക്കാതെ വളർത്തണം. രാവിലെ അമേരിക്കയിലേക്ക് പോവുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. രാജകുമാരിയെ പോലെയാണ് വളർന്നത്. അവൾ എൻ്റെ മോളാണെന്നും അവൾക്കും മറ്റാർക്കും അറിയില്ലെങ്കിലും എൻ്റെ മോള് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് എന്നെ കരുതുന്നത്. എനിക്കത് പോരെ. അന്ന് ഞാൻ പ്രസവിച്ച ഉടൻ എൻ്റെ മോളെ ഗ്രേസിയുടെ മരിച്ചുപോയ കുഞ്ഞിന് പകരം മാറ്റിക്കിടത്തിയപ്പോൾ ഞാൻ എന്തുമാത്രം വേദനിച്ചെന്നറിയാമോ? ഇവിടെ എൻ്റെ അച്ഛൻ ഞാനിന്ന് കാണിച്ചേ. മോളെ, ഞാൻ ആദ്യം മുതൽ ഇവിടെ നിൽക്കായിരുന്നു അമ്മേ. ഞാൻ എല്ലാം എല്ലാം മനസ്സിലാക്കി.
എന്നാലും എന്റെ അമ്മ ഇതുവരെ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നുമോളെ, ഈ വിവരം ക്രേസി കൊച്ചമ്മയ്ക്കോ എന്റെ അപ്പച്ചനോ ആർക്കും അറിയില്ല. എന്റെ മോള് അവരിത് അറിയിക്കരുത്, അവർക്കിത് താങ്ങാനാവില്ല. ഞാൻ പ്രസവിച്ചെങ്കിലും അവരാണ് മോളെ, മോളുടെ മമ്മിയും പപ്പയും. മോള് മോളുടെ ഭർത്താവിനോട് പോലും ഈ വിവരം പറയരുത്. ഇല്ലമ്മേ, ലോകത്താരോടും ഞാൻ ഈ വിവരം പറയില്ല. എങ്കിലും രുക്മമ്മ എന്റെ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞല്ലോ. മതി, എനിക്കിപ്പോ രണ്ടമ്മമാരുണ്ട്. ഇത് കൂടുതൽ എനിക്കിനി എന്ത് വേണോ. Your attention please. All passengers traveling by Indian Airlines flight IC168 to Antrim to Bombay are requested to check through security for an early departure. Thank you. പോകാം. പുറകിലിരിക്കാൻ രുക്മേ, ഞാൻ വരുന്നില്ല കൊച്ചമ്മേ. അതെന്താ? എന്റെ ജോലിയും കടമയും അവസാനിച്ചു. എൽസി ഇല്ലെന്ന് വെച്ച് രുക്മയ്ക്ക് വിഷമമൊന്നും വരില്ല. മുതലാളിയും കൊച്ചമ്മയും നിർബന്ധിക്കരുത്, ഞാൻ വരില്ല. കൂടുതലൊന്നും എനിക്ക് പറയാൻ വയ്യ, ഞാൻ പോകുന്നു. എങ്ങോട്ട്? ഒരു തീർത്ഥാടനത്തിന് വേണ്ടി പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മരിച്ചുപോയ എന്റെ ഭർത്താവിന് വേണ്ടിയും എൽസി മോൾക്ക് വേണ്ടിയും എനിക്ക് പ്രാർത്ഥിക്കണം. രുക്മ വീട്ടിൽ വന്ന് ആവശ്യമുള്ള രൂപയും വാങ്ങിപ്പോയ്ക്കുള്ളൂ. നീ ഇത്രയും വർഷമായി ശമ്പളമൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് എനിക്കുള്ള പ്രതിഫലം. എനിക്കത് മതി. ഇരുപത് വർഷം മുമ്പ് മുതലാളി തന്ന സംഭാവനയാണിത്. എൽസിമോളെ ആദ്യമായി കാണിച്ചപ്പോ ഇതുകൂടി തിരിച്ചു വാങ്ങി എന്റെ മനസ്സിന് ശാന്തി തരണം. ഇത് നിഷേധിക്കല്ല, എന്റെ എൽസിമോൾക്ക് വേണ്ടി പള്ളിയിൽ എന്തെങ്കിലും ചടങ്ങ് നടത്തണം. രുക്മയുടെ ഇഷ്ടം പോലെ ചെയ്യൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എൽസിമോളെ വിചാരിച്ച് എന്നെ അറിയിക്കണം.
നിശ്ചയമായും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം.